അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡിസ്പ്ലേ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ അഡ്മിഷൻ എങ്ങനെ അപേക്ഷിക്കാം എന്നൊരു വീഡിയോ ആയിരുന്നത്. അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണിത്. നമ്മൾ വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് സമ്പൂർണ .gov.kerala.gov.in എന്നാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇതിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു സൈറ്റാണ് ഇവിടെ വരിക. അതിൽ നമ്മൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 4 ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിനുള്ളിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ദാ ഇതുപോലത്തെ ഒരു പേജാണ് വരിക. അതിൽ ആദ്യമായി തന്നെ നെയിം ഓഫ് സ്റ്റുഡൻ്റാണ്, കുട്ടിയുടെ പേര് നമുക്ക് എഴുതി കൊടുക്കാം. അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് നെയിം ഓഫ് ഫാദറാണ് ഓർ മദർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പേര്, ആരെനിക്ക് ഒരാളുടെ പേര് എഴുതി വെച്ചാൽ മതി, നമുക്ക് പേരെഴുതാം. അടുത്തതായിട്ട് മൊബൈൽ നമ്പറാണ്, മൊബൈൽ നമ്പറും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ഭാഗത്തായിട്ട് ക്ലാസ്സാണ്, അപ്പോൾ ഏത് ക്ലാസ്സിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ആ ക്ലാസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ അടുത്തതായിട്ട് അതിന് താഴെയായിട്ട് ഡിവിഷനാണ്, ആ ക്ലാസ് ഏത് ഡിവിഷനാണ്, ആ സ്കൂൾ പഠിക്കുമ്പോഴുള്ള ഡിവിഷൻ, ആ ഡിവിഷൻ നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തതായിട്ട് അഡ്മിഷൻ നമ്പറാണ്, നമ്മൾ ആ സ്കൂൾ പഠിക്കുമ്പോഴുള്ള അഡ്മിഷൻ നമ്പറാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്ത റീസൺ ഫോർ ലീവിംഗ് എന്നാണ്, സ്കൂൾ മാറുന്നതിനുള്ള കാരണം എന്തുകൊണ്ടാണോ കാരണം എന്നാണ്. അപ്പോൾ 7th to 8th എന്നാണ്, 7th class നിന്ന് 8th class മാറുകയാണ്, അതുകൊണ്ടാണ്. പിന്നെ ഡിസ്ട്രിക്ട് വിച്ച് സ്റ്റുഡൻറ്റ് ഈസ് സ്റ്റഡിയിങ് ആണ്, അപ്പോൾ കുട്ടി പഠിക്കുന്ന സ്കൂൾ ഏത് ജില്ലയിലാണ്, നേരത്തെ പഠിക്കുന്ന സ്കൂൾ ഏത് ജില്ലയിലാണ്, അപ്പോൾ പാലക്കാട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സ്കൂൾ വിച്ച് സ്റ്റുഡൻറ്റ് ഈസ് സ്റ്റഡിയിങ്, അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന സ്കൂൾ ഏതാണെന്നാണ്, അത് നമ്മൾ കൊടുക്കാം. ഇനി ഡിസ്ട്രിക്ട് വിച്ച് സ്റ്റുഡൻറ്റ് നീഡ് അഡ്മിഷൻ, ട്രാൻസ്ഫർ ആക്കേണ്ട ജില്ലയാണ് അടുത്തതായി കൊടുക്കേണ്ടത്, അത് നമ്മൾ പാലക്കാട് നിന്ന് കൊടുക്കുന്നു. ഇനി ട്രാൻസ്ഫർ ആക്കേണ്ട സ്കൂളാണ് സ്കൂൾ വിച്ച് സ്റ്റുഡൻറ്റ് നീഡ് അഡ്മിഷൻ, അപ്പോൾ ആ സ്കൂൾ നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കണ്ടുപിടിക്കാം, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി സബ്മിറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. ഇതാ സബ്മിറ്റ് എന്ന് കൊടുത്താൽ വേറൊരു പേജിലേക്ക് പോവുക. ഓക്കെ ഓർ ക്യാൻസൽ, നമ്മൾ ഓക്കെ എന്ന് കൊടുക്കാം. ഇത് വേറൊരു പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ്, റെഫറൻസ് നമ്പർ വന്നിട്ടുണ്ട്, ആ നമ്പർ നമ്മൾ കോപ്പി എടുക്കണം, എന്നാലാണ് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റുള്ളൂ. അതിൽ മോൾ ഭാഗത്ത് അപ്ലൈ സ്റ്റാറ്റസ് എന്നുള്ളതുണ്ടാവും, അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത്, ആ ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഫറൻസ് നമ്പർ കൊടുക്കേണ്ട ഒരു ഭാഗമുണ്ട്, അപ്പോൾ നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് മൊബൈൽ നമ്പറാണ്, അതും ടൈപ്പ് ചെയ്താൽ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ TC വിവരം അതിൽ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തെല്ലാം കൂടി അവിടെ TC രൂപത്തിലേക്ക് ആയിട്ടുണ്ട്, അതാണ് നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. അതിവിടെ പ്രോസസ്സിംഗ് എന്നാണ് താഴ്ഭാഗത്തായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഫോം അവിടെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടാവും, അപ്പോൾ അവർ നോക്കിയിട്ട് നമുക്ക് പറയുന്നതായിരിക്കും. ഇതുപോലെയാണ് നമ്മൾ TC ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം ഇതാ ഈ ഫോമിൽ വന്നിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്താവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഓൺലൈനിൽ അപേക്ഷിച്ച് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ. അടുത്തിടെ കിട്ടിയ വീഡിയോ ഞാൻ വീണ്ടും വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.